പിഎസ്സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് മെയിൻ പരീക്ഷയുടെ സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. തന്നിരിക്കുന്നത് പൊതുവിജ്ഞാനത്തിന് 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്, സയൻസ് ചെയ്യുന്ന 10 മാർക്കാണുള്ളത്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, ഇങ്ങനെ ഇതിന് 20 മാർക്ക്. ഇനിയിവിടെ പറഞ്ഞിരിക്കുന്നത് പൊതുവിജ്ഞാനം. പൊതുവിജ്ഞാനത്തിൽ എന്തൊക്കെയാണ് പഠിക്കാൻ തന്നിരിക്കുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം, സ്വാതന്ത്ര്യസമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യസമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയാണ്. ഇതിൽ നിന്നും 5 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും, ഈ ഒരു ഇതിൽ നിന്നും 5 മാർക്ക്. അടുത്തത്, ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന, അടിസ്ഥാന വിവരങ്ങൾ, 5 മാർക്ക്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ഇതിന് 5 മാർക്ക്. അടുത്തത്, കേരളമാണ് ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളും, മത്സ്യബന്ധനം, കായികരംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്, ഈ ഒരു ഭാഗത്തു നിന്നും 10 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ, 5 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തത്, ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, 5 മാർക്ക്. ഇത്രയുമാണ് പൊതുവിജ്ഞാനത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടത്. അടുത്തത് പറയുന്നത് ആനുകാലിക വിഷയങ്ങളാണ്. 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ളത് സയൻസ്. അടുത്തത് സയൻസ് ആണ്. സയൻസിൽ നിന്നും ജീവശാസ്ത്രം, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവത്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, ഇത്രയും 5 മാർക്കിൽ നിന്നും, ഈ ഒരു ഭാഗത്തു നിന്നും 5 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അടുത്തത് പൊതുജനാരോഗ്യമാണ്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. അടുത്തത് ഭൗതികശാസ്ത്രം, രസതന്ത്രം, 5 മാർക്ക്. ആറ്റോമാറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും, ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. ഇനി വരുന്നത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലാസാഗ ഉസാഗ, ഭിന്ന സംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. അടുത്തത് മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാന നിർണയം, ഇത്രയുമാണ് നമ്മുടെ LGS ന് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ.